കിച്ചൻ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു തുഷാരാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്റ്റൈൽ അവിയലാണ്. അപ്പോൾ അവിയൽ രണ്ട് രീതിയിൽ ചെയ്യാം, പുളി ചേർത്തിട്ടും പുളി ചേർക്കാതെയും. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് പുളി ചേർത്തിട്ടാണ്. അപ്പോൾ പുളിപ്പിനായിട്ട് പച്ചമാങ്ങ, തക്കാളി, തൈര്, ഇതിലേത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവിയലിനായിട്ട് 4 അച്ചിങ്ങപ്പയർ, ഒരു വലിയ ക്യാരറ്റിൻ്റെ കാൽഭാഗം, ഒരു വലിയ പച്ചക്കായ, ഒരു ചേനയുടെ കാൽഭാഗം, ഒരു വെള്ളരിക്കയുടെ പകുതി, ഒരു കുമ്പളങ്ങയുടെ പകുതി, ഒരു മുരിങ്ങക്കായ, ഒരു പടവലങ്ങയുടെ പകുതി, ഇത്രയും വെജിറ്റബിളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഈ വെജിറ്റബിളെല്ലാം നീളത്തിന് കട്ട് ചെയ്തത്. ഒരു പാത്രം വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചക്കറി മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ കത്തിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരകിയത്, ഒരു വലിയ പച്ചമുളക്, 1/2 teaspoon ജീരകം ഇതിലേക്ക് ഇട്ടിട്ട് ഇത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരയണ്ട, ജസ്റ്റ് ചതച്ചെടുത്താൽ മതി. പച്ചക്കറി തിളച്ചിട്ടുണ്ട്, അടുപ്പ് മാറ്റി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 5 minutes അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അരപ്പൊന്ന് ചതച്ച് കൊണ്ടുവരാം. പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പ് അരച്ചു കൊണ്ടുവന്നു. ചേന മാത്രമേ വേവ് കൂടുതലുള്ളൂ, അത് വെന്തോന്നൊന്ന് നോക്കാം. ചേന ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ വെള്ളം ഏകദേശം നന്നായിട്ട് ഡ്രൈ ആവണ്ട, വെള്ളം കുറച്ചതിൽ വേണം. അരപ്പ് ചതച്ചെടുത്തതേ ഉള്ളൂ, അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ അരപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. 1-2 minutes ഒന്ന് അടച്ച് വെച്ച് തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഡ്രൈ ആയി പോകരുത്. നമ്മൾ അരച്ച അരപ്പിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് അവിയൽ കുറച്ച് വെള്ളം വേണം. ആ സമയത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് പുളിപ്പിനായിട്ട് 1 tablespoon തൈര് ചേർത്തു. തൈരിന് പകരം പച്ചമാങ്ങ, തക്കാളി ഇതിലേത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 tablespoon പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ സദ്യ സ്റ്റൈൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വൗ.